ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഒരു ചമ്മന്തിയാണെന്നുള്ളത്. ചമ്മന്തി എന്ന് പറയുമ്പോൾ വെറും ചമ്മന്തിയല്ല, നമ്മുടെ കൊണ്ടാട്ടം മുളക് ഉപയോഗിച്ചിട്ടുള്ള ചമ്മന്തിയാണ്. കൊണ്ടാട്ടം മുളക് എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത് കേട്ടോ. എല്ലാ നാട്ടിലും ഇത് തന്നെയാണോ പറയുക എനിക്കറിയില്ല. അപ്പോൾ ഇതാ, ഇതാണ് നമ്മുടെ മുളക്. ഈ മുളക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നത്, ഇത് വറുത്തിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ചമ്മന്തി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ നമ്മുടെ കൊണ്ടാട്ടം മുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഉള്ളി എടുത്തിട്ടുണ്ട്, തേങ്ങ ചിരവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് മുഴുവൻ എടുക്കുന്നില്ല, ഞാനിപ്പോൾ ജസ്റ്റ് എടുത്ത് വെച്ചു എന്നുള്ള ഇത്രയും കൊണ്ടാട്ടം മുളക്. ഞാൻ ഇതിൽ നിന്ന് ഒരു 7 എണ്ണമാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3/4 കപ്പ് തേങ്ങ ചിരവ് ചെയ്താണ് ഈ 7 കൊണ്ടാട്ടം മുളകിലേക്ക് എടുക്കുന്നത്. പിന്നെ ഒരു 15 ഉള്ളി എടുത്തിട്ടുണ്ട്. ഉള്ളി തന്നെ ചേർക്കണം. സവോള ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചമ്മന്തിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഉള്ളി ചേർത്താലേ പെർഫെക്റ്റ് ടേസ്റ്റ് ആവുള്ളൂ. ഈ ഒരു ചമ്മന്തി മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഊണ് കഴിക്കുകയും കഞ്ഞി കുടിക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ കൊണ്ടാട്ടം മുളകും ഉള്ളിയൊക്കെ ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. മുളക് നന്നായിട്ട് വറുത്തെടുക്കണം, അതുപോലെ തന്നെ ഉള്ളി വഴറ്റിയെടുക്കണം, വേപ്പില വറുത്തെടുക്കണം. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പപ്പട ചമ്മന്തിയിൽ ചെയ്ത പോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ചമ്മന്തി ആക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചട്ടി ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ചമ്മന്തി റെഡിയാക്കാനായിട്ട് ഒരു ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ചമ്മന്തിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അല്ലാതെ നമ്മൾ വെജിറ്റബിൾ ഓയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ നന്നായിട്ട്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുളക് ചേർക്കാം. നിങ്ങൾക്ക് എത്ര ചമ്മന്തി വേണം എന്നുള്ളതനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ. ഇതിലേക്ക് ഉപ്പ് ചേർക്കരുത്, ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചമ്മന്തിക്ക് ഉപ്പ് കൂടിപ്പോവും. ഈ മുളകിന് ഉപ്പുള്ളതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർക്കരുതെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്താ ഇത്രയും മുളക് എടുത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് കളർ മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സാധാരണ നമ്മൾ കൊണ്ടാട്ടം മുളക് വറുത്തെടുക്കുന്ന പോലെ തന്നെ വറുത്തെടുക്കാം. കളർ മാറി വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ വറുത്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലല്ല. ഹൈ ഫ്ലെയിമിലാവുമ്പോൾ വേഗം പുറം കരിഞ്ഞു പോവും, ഇൻസൈഡ് കറക്റ്റായിട്ട് കുക്കായി വരില്ല. അപ്പോൾ മുളകൊന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ. ഇതിപ്പോൾ ചോറിന് ഇതുപോലെ തന്നെ വറുത്തിട്ട് കഴിക്കുന്ന കാര്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. കൊണ്ടാട്ടം മുളക് വറുക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പുതിയതായിട്ട് കുക്കിംഗ് പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് മാത്രമേ അറിയാതെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിത് ഇതാ കളർ മാറി തുടങ്ങുന്നുണ്ട്. ഞാനൊരു പ്ലേറ്റ് എടുക്കട്ടെ, അതിനുശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ മുളകിൻ്റെ കളർ മാറി തുടങ്ങി, ഇത്രയും മതി. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഉള്ളി ഒന്ന് ചൂടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വലിയ ഉള്ളിയൊക്കെ ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, നീളത്തിൽ 2 ആയിട്ട്. ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, വലുത് മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. ഒരു ഉള്ളിയും കൂടി കട്ട് ചെയ്യാനുണ്ട്. ഇതാ ഇതുപോലെ 2 ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഉള്ളി ഒന്ന് കളർ മാറി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കറിവേപ്പിലയും കൂടി ചേർക്കണം. 2 തണ്ട് കറിവേപ്പിലയാണ് ഞാനിപ്പോൾ ചേർക്കാൻ പോകുന്നത്. കറിവേപ്പിലയും കൂടി ചേർത്ത് ചമ്മന്തി അരയ്ക്കുമ്പോഴാണ് ആ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് കറിവേപ്പില കഴിക്കുന്നത്, മുടി വളരാനൊക്കെ നല്ലതാണ്. നമ്മളിതുപോലെ ചമ്മന്തി ആക്കിയിട്ട് കഴിക്കുമ്പോൾ കറിവേപ്പില മുഴുവൻ നമ്മുടെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ എടുത്ത് മാറ്റി വയ്ക്കുമല്ലോ കറിവേപ്പില. അപ്പോൾ ഇതിലേക്കും ഉപ്പ് ചേർക്കരുത്, ഉള്ളി വേഗം വാടിക്കിട്ടാനൊന്നും ഉപ്പ് ചേർക്കരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുളകിൽ ഉപ്പുള്ളതുകൊണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. വേപ്പിലൊക്കെ വേഗം തന്നെ കുക്കാവും. ഉള്ളിയാണെങ്കിലും ഡാർക്ക് ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല, ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വന്നാൽ മതി. പിന്നെ നമ്മുടെ പപ്പട ചമ്മന്തിയുടെയും മറ്റുള്ള ചമ്മന്തികളുടെയും ഒക്കെ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് കണ്ടോളൂ. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ നെല്ലിക്ക ചമ്മന്തിയും കണ്ടോളൂ കേട്ടോ. നെല്ലിക്കയുടെ സീസണാണ്, അപ്പോൾ നെല്ലിക്ക ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന സമയമാണിത്. പിന്നെ നെല്ലിക്കയുടെ വേറെ റെസിപ്പികൾ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള റെസിപ്പികൾ ഞാൻ 1-2 റെസിപ്പികളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതല്ലാതെയുള്ള റെസിപ്പികളൊക്കെ ആണെങ്കിൽ ഞാൻ അതും കൂടി ചെയ്യാം ഈ നെല്ലിക്ക സീസണിൽ. അതാ നമ്മുടെ വേപ്പില കറക്റ്റായി വരുന്നുണ്ട്, ഉള്ളി ഒന്നുകൂടി ആവാനുണ്ട്. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി സവാള ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റ് മൊത്തത്തിലങ്ങ് മാറിയിട്ട് ഒരു മധുരമുള്ള ഷോ വരും കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാളയ്ക്ക് ചെറിയ മധുരം ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഉള്ളി ചേർക്കേണ്ട റെസിപ്പികളിൽ ഉള്ളി തന്നെ ചേർത്താലേ പെർഫെക്റ്റ് ആവുകയുള്ളൂ. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ട്
മാറി വരുന്നുണ്ട് നമ്മൾ ഉള്ളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ സമയം നിന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും ഉള്ളി മുറിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ വേഗം തന്നെ ആയി കിട്ടും ഉള്ളി മൂക്കാതെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചമ്മന്തിക്ക് ടേസ്റ്റും ഉണ്ടാവില്ല അതാണ് ഉള്ളി ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഇന്നത്തേക്കുള്ള കറികളൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞോ എങ്ങനെയാണ് കറികളൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുന്ന കറികൾ എന്തൊക്കെയാണെന്ന് ഞാനും കൂടെ ഒന്ന് അറിയട്ടെ അതിന് വേണ്ടിയിട്ടാണ് എന്തൊക്കെയാണ് കറികൾ പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചത് ഇടയ്ക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നിങ്ങളുടെ വിശേഷങ്ങളും കൂടി കമൻറ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇതുപോലെ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് നിങ്ങൾ ഇതുപോലെ വഴറ്റി വന്നതെങ്കിൽ വേഗം തന്നെ വഴന്ന് കിട്ടും ചട്ടിയിൽ പിടിക്കുകയൊന്നുമില്ല കേട്ടോ നോൺ സ്റ്റിക്ക് പാത്രങ്ങളേക്കാൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇരുമ്പിൻ്റെ ചട്ടിയാണ് നല്ലത് അപ്പോൾ എനിക്ക് ഇടയ്ക്ക് കമൻറ്റ് വരാറുണ്ട് ഇത് ഇരുമ്പിൻ്റെ ചട്ടിയാണോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇത് നോൺ സ്റ്റിക്ക് അല്ല നമ്മുടെ ഇരുമ്പിൻ്റെ ചട്ടി തന്നെയാണ് യൂസ് ചെയ്ത് ഈ ഒരു രീതിയിലായതാണിത് അപ്പോൾ ഈ ചട്ടി മയക്കിയെടുക്കുന്ന വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇരുമ്പ് ചട്ടി മയക്കിയെടുക്കുന്ന വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇതിനു മുൻപ് അപ്പോൾ അതൊക്കെ അറിയാത്ത കുട്ടികൾ ഉദ്ദേശിച്ചിട്ടാണ് ഞാനിതൊന്ന് പറഞ്ഞു പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആ പഴയ വീഡിയോകളൊന്നും കണ്ടിട്ടുണ്ടാവില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ കണ്ടോ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഇതാ നന്നായിട്ട് മാറി വരുന്നുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇനിയിപ്പോൾ ഒരുപാട് അങ്ങോട്ട് എണ്ണയിലിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഇത്രയും മതി ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നില്ല ഫ്ലെയിം കുറച്ചിട്ട് എണ്ണയിൽ നിന്ന് മാറ്റാണ് നമുക്കിത് മുഴുവൻ എണ്ണയിൽ നിന്ന് മാറ്റി കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനിയും മുരിച്ചെടുക്കണമെങ്കിൽ മുരിച്ചെടുക്കാം പക്ഷെ ഇത്രയും മതി ഇല്ലെങ്കിൽ നമ്മുടെ ചമ്മന്തിയുടെ ടേസ്റ്റ് മാറിപ്പോവും അപ്പോൾ നമ്മളിപ്പോൾ ഇതാ മുഴുവൻ എണ്ണയിൽ നിന്ന് മാറ്റി കഴിഞ്ഞു ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ ഉപയോഗിച്ചതിൽ വളരെ കുറച്ച് എണ്ണ മാത്രമേ ഉള്ളൂ അത് നമുക്ക് നമ്മൾ ചമ്മന്തി അരയ്ക്കുമ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരയ്ക്കാവുന്നതാണ് കേട്ടോ ഈ വെളിച്ചെണ്ണ ഒഴിക്കാവുന്നതാണ് അപ്പോൾ ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റും കൂടി വരും പിന്നെ എന്താണെന്ന് വെച്ചാൽ തേങ്ങ ചൂടാക്കി എടുക്കരുത് തേങ്ങ ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചമ്മന്തിക്ക് വേറെ ടേസ്റ്റായി പോവും തേങ്ങ വറുത്തരച്ച പോലത്തെ ഒരു ടേസ്റ്റായി പോവും അപ്പോൾ തേങ്ങ ചൂടാക്കി എടുക്കാതെ വേണം നമ്മൾ ചമ്മന്തി അരയ്ക്കാൻ ഇനി നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ വറുത്തെടുത്ത മുളകിൻ്റെയും ഉള്ളിയുടെയും ഒക്കെ ചൂട് മാറി വന്നിട്ടുണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ ഉള്ളിയും മുളകും എല്ലാം ചേർത്ത് കൊടുക്കാം ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രം അരച്ചെടുക്കുക കേട്ടോ ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറ് നന്നായിട്ട് ചൂടാവും അതുപോലെ തന്നെ ജാറ് തുറന്നു പോകാൻ സാധ്യതയുണ്ട് കൈയൊക്കെ കൊള്ളാൻ സാധ്യതയുണ്ട് ചൂടോടുകൂടി അരയ്ക്കുകയാണെങ്കിൽ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർക്കാം ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ചമ്മന്തിയുടെ പാകത്തിൽ അരച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോഴേ കറക്റ്റായിട്ട് അരിഞ്ഞു കിട്ടുള്ളൂ അടിഭാഗത്തു നിന്നൊക്കെ നന്നായിട്ട് അരിഞ്ഞു കിട്ടുള്ളൂ അപ്പോൾ ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ചമ്മന്തി നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തു ഇതുപോലെയാണ് ചമ്മന്തി ഉള്ളത് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പം മുളകിൻ്റെയും കറിവേപ്പിലയുടെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ചെറിയൊരു ക്വാണ്ടിറ്റി ഉള്ളൂ കേട്ടോ നമ്മൾ കുറച്ച് തേങ്ങ വെച്ചിട്ടല്ലേ ചമ്മന്തി അരച്ചത് അതുകൊണ്ട് ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയി കഴിഞ്ഞു കണ്ടോ ഒരു മൂന്ന് പേർക്ക് ഊണ് കഴിക്കാനുള്ള ചമ്മന്തി ഉണ്ട് കൂടെ വന്നാൽ നാല് പേർക്ക് കഴിക്കാം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നാല് പേർക്ക് കഴിക്കാം ഞാൻ ഉപ്പ് എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഉപ്പൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ കൊണ്ടാട്ട മുളകിന് നല്ല ഉപ്പുള്ളതാണ് ഉപ്പുണ്ട് എരിവുണ്ട് ആവശ്യത്തിന് നല്ല ടേസ്റ്റും ഉണ്ട് ചമ്മന്തിക്ക് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചോറിന് ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കിക്കോളൂ നന്നായിട്ട് ഇഷ്ടപ്പെടും വളരെ എളുപ്പമല്ലേ മൂന്നാല് കൊണ്ടാട്ട മുളകും കുറച്ച് തേങ്ങയും കുറച്ച് ഉള്ളിയും വേപ്പിലയും ഉണ്ടെങ്കിൽ നമുക്ക് ചമ്മന്തി റെഡിയാക്കാം ഇഞ്ചിയോ പച്ചമുളകോ ഒന്നും വേണ്ട അപ്പോൾ ഞാൻ ചമ്മന്തി കഴിച്ചതിൻ്റെ ആ ഒരു എരിവ് തൊണ്ടയിൽ കൂടെ ഇറങ്ങി പോകണുണ്ടോ ഇടയ്ക്ക് സൗണ്ട് ഒന്ന് നിന്നോയത് അപ്പോൾ ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴ്ന്ന് കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികൾക്കൊക്കെ ഒരു ലൈക്ക് തരാനും മറന്നുമില്ലല്ലോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ
നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.